ഹലോ ഫ്രണ്ട്സ്, വൈഡ് ആംഗിൾ റിവ്യൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാനിപ്പോൾ ന്യൂസ് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ എനിക്കും ഒരുപാട് ഇഷ്ടമുള്ള ആ ഒരു സഹോദരങ്ങളാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ തന്നെ എനിക്കും ഈ ബുൾജെറ്റ് എന്ന് പറഞ്ഞ സഹോദരങ്ങളെ എനിക്ക് ഒരുപാട് ഇഷ്ടമുണ്ട്. അപ്പോൾ അതിനകത്ത് ഇപ്പോൾ നമുക്ക് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞാൽ വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ വാഹനം, അവരുടെ നെപ്പോളിയൻ എന്ന് പറഞ്ഞ ഒരു ട്രാവലർ, ലക്ഷറി ടാക്സ് ഒക്കെ അടിച്ചിരുന്ന വാഹനമാണ്. ആ വാഹനം ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് ഒരു പെയിൻറ്റൊക്കെ ഒന്ന് മാറ്റി ഇറക്കിയിട്ടുണ്ട്, വൈറ്റിൽ നിന്ന് മാറ്റിയിട്ട് കുറച്ച് ബ്ലാക്കൊക്കെ കയറ്റി ഇറക്കിയിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും നിയമം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിയമപരമായിട്ട് വാഹനത്തിൽ ഏത് കളർ കയറ്റിയാലും അത് ആർ സിനകത്ത് ചേഞ്ച് ചെയ്യണം എന്നുള്ളൊരു നിയമവശമുണ്ട്. അതവർ ചെയ്തില്ല എന്നാണ് ഫസ്റ്റ് എനിക്ക് അറിയാൻ കഴിഞ്ഞത്. അതിൻ്റെ ഭാഗമായിട്ട് ഇത് പോലീസ് വന്നു, അല്ലെങ്കിൽ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് വന്നു, ഫൈൻ അടച്ചിട്ട് പോയെന്ന് പറഞ്ഞു. അതിനുശേഷം വീണ്ടും വണ്ടി വിട്ടു കൊടുക്കുന്നു. അതിനുശേഷം വീണ്ടും വന്നിട്ട് അവർ വണ്ടി എടുത്തുകൊണ്ട് പോകുന്നു. ടാക്സ് അടച്ചിട്ടില്ല, ടാക്സ് അടക്കാതെ വണ്ടി റോട്ടിൽ അടക്കാൻ പറ്റില്ല. ആ ഒരു രീതിയിലാണ് ഇപ്പോൾ കേസ് വന്നേക്കണേ എന്നാണ് ഇപ്പോൾ എനിക്കറിയാൻ കഴിഞ്ഞത്. അപ്പോൾ ഞാനിപ്പോൾ ആ ക്ലിപ്പിംഗ് കണ്ട്, എന്താ പാവപ്പെട്ട പയ്യൻ ഭയങ്കരമായിട്ട് കരയുണ്ട്, പൊട്ടി അലറി കരയുണ്ട്. നമുക്കും സ്വാഭാവികമായിട്ട് നമുക്ക് എല്ലാവർക്കും വിഷമം ഉണ്ടാവും. കാരണം നമ്മൾ ഓടിക്കുന്ന വാഹനം നമ്മുടെ ജീവനായിട്ടുള്ള വാഹനം, ഇത്രയും നാൾ നമ്മൾ ഒരുപാട് ദൂരം നമ്മുടെ ഒപ്പം തന്നെ എന്താ പറയുക ഒരു കമ്പാനിയനായിട്ട് കൂടുന്ന ഒരു വാഹനം അങ്ങനെ പിടിച്ചോണ്ട് പോകുമ്പോൾ പിടിച്ചോണ്ടുപോയിട്ട് ഒരു എന്താ പറയുക ആ യാടി കൊണ്ടുപോയിട്ട് ആ ഫോട്ടോ ഒക്കെ ചിലപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഒരു യാടി കൊണ്ടുപോയിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ വിഷമമുണ്ട്. പക്ഷെ നമ്മളൊരു ഒന്ന് രണ്ട് കാര്യങ്ങൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ ഒന്നുമല്ല. നമ്മളിപ്പോൾ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറഞ്ഞ ആ വകുപ്പ്, ആ വകുപ്പിന് കുറേ നിയമവശങ്ങളുണ്ട്. അത് മാത്രമല്ല, ഇപ്പോൾ നമ്മുടെ കേരള മൊത്തത്തിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് വാഹനങ്ങൾ മോഡിഫൈ ഇറക്കുന്നുണ്ട്. ഒരുപാട് വാഹനങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരുപാട് വാഹനങ്ങൾ മോഡിഫൈ ചെയ്ത്, മോഡിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ചെറിയ സംഭവമല്ല, വണ്ടിയുടെ മൊത്തം സ്ട്രക്ചർ മാറ്റിക്കളയാണ്. ഇപ്പോൾ ജസ്റ്റ് എക്സാമ്പിളായിട്ട് നമ്മൾ ടയർ തന്നെ വലിയ ടയർ ബോഡിയിൽ നിന്നും കുറച്ച് പുറത്തേക്ക് ചാടിക്കുന്ന ടയർ ഇട്ടുണ്ടെങ്കിൽ ആ ടയർ ശരിക്കും പറഞ്ഞാൽ മോഡിഫിക്കേഷൻ്റെ ഭാഗമായിട്ട് ആ വണ്ടി സി അല്ലെങ്കിൽ ഫൈൻ അടക്കെ അതിൻ്റെ വകുപ്പുകൾ ഇപ്പം നമ്മൾ നിലവിൽ കേരള മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് ആക്ടിനകത്ത് ഉണ്ട്. അപ്പോൾ ഈ ഒരു വാഹനം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഇവർ ഇത്രയും ഫേമസ് ആയിട്ടുള്ള ഒരു രണ്ട് ആൾക്കാരാണ് വെച്ചിട്ടുണ്ടെങ്കിൽ. ഇപ്പോൾ നമുക്കറിയാം 1,000,000+ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്, ഏത് വീഡിയോ ഇട്ടാലും വൈറലാണ്. ആ ഒരു സഹോദരങ്ങളാണ് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ അവർ ഇതുപോലത്തെ സംഭവങ്ങൾ കാണിക്കുമ്പോൾ വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനത്തെ വാഹനം മോഡിഫൈ ചെയ്ത് ഇറക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരുപാട് ആൾക്കാർ ചൂണ്ടിക്കാണിക്കും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. ഞാൻ വാഹനം ടയറും ജസ്റ്റ് വലുതിട്ടപ്പോൾ തന്നെ നിങ്ങളത് എനിക്ക് ഫൈൻ അടിച്ചില്ലേ, അവർക്ക് എന്താണ് രണ്ട് കൊമ്പുണ്ടോ എന്നുള്ള രീതിയിൽ ചോദ്യങ്ങൾ പല സ്ഥലത്തു നിന്നും മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടാവും. അതുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു ആക്ഷൻ വന്നത്. കാരണം നമ്മളിപ്പോൾ ഒരു സെലിബ്രിറ്റിയാണെന്ന് വിചാരിക്കുക. ഇപ്പോൾ ജസ്റ്റ് എക്സാമ്പിൾ, നല്ല ഇപ്പോൾ നമ്മുടെ സിനിമാ ലോകം തന്നെ എടുക്കുകയാണെങ്കിൽ മമ്മൂട്ടി മോഹൻലാൽ എന്തെങ്കിലും നിയമവശം തെറ്റിച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ അവരായിട്ട് കമ്പയർ ചെയ്യല്ല, തെറ്റിച്ചിട്ടുണ്ടെങ്കിൽ അത് അവർക്കായിരിക്കും ഫസ്റ്റ് ബാധ. ഇപ്പോൾ നമ്മൾ റീസെൻ്റ് ആയിട്ട് മമ്മൂട്ടിക്കും അതേപോലെ പിഷാരടിക്കും എതിരായിട്ട് എന്താ പറയുക കോവിഡ് മാനദണ്ഡം പാലിച്ചില്ല എന്നുള്ള കേസ് വന്നിട്ടുണ്ട്. അപ്പോൾ അതേപോലെ ഫേമസ് പേഴ്സണാലിറ്റി അല്ലെങ്കിൽ കുറച്ച് ഫോളോവേഴ്സുള്ള ആരായാലും ഇങ്ങനത്തെ സീൻ വരുമ്പോൾ സ്വാഭാവികമായിട്ടും അത് പണി തന്നെ വരും, അല്ലെങ്കിൽ അത് വന്നിരിക്കും. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ ബാബ്സ് എന്ന് പറഞ്ഞ ആ ഒരു വാഹനമൊക്കെ നിങ്ങൾക്ക് നമ്മളെല്ലാവർക്കും ഓർമ്മയുണ്ട്. ആ വാഹനമൊക്കെ എത്രയോ മോഡിഫൈ ചെയ്തിട്ട് റോട്ടിലിറക്കി കഴിഞ്ഞാൽ പൊക്കും എന്നുള്ള രീതിയിൽ വാണിംഗ് കൊടുത്തിട്ടാണ് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് പോയത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനത്തെ ഇഷ്ടംപോലെ നിരവധി കേസുകൾ നമ്മുടെ കൊച്ചു കേരളത്തിൽ തന്നെയുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ സഹോദരങ്ങൾ ഇതുപോലെ പെയിൻ്റൊക്കെ അടിച്ച് അല്ലെങ്കിൽ ടാക്സ് അടച്ചില്ല എന്നുള്ള രീതിയിലൊക്കെ വന്നു കഴിയുമ്പോഴാണ് ഈ പണി വരുന്നത്. പിന്നെ കുറേ ആൾക്കാർ നോക്കിയിരിക്കുന്നുണ്ട്. ഇപ്പോൾ എന്താ പറയുക ഈ ശത്രുക്കൾ എന്ന് പറഞ്ഞൊരു വലിയൊരു വിഭാഗം ആൾക്കാരുണ്ട്. ഈ ശത്രുക്കളെല്ലാം അവർ നോക്കിയിരിക്കുന്നുണ്ടാവും. കാരണം ഇതിൻ്റെ വിഷയം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരെ പണി തീരാൻ കാത്തിരുന്നു എല്ലാവരും. എന്ന് പറഞ്ഞാൽ ഇവരുടെ വണ്ടിയുടെ പണി ഫുള്ള് കഴിഞ്ഞിട്ട് അതിനുശേഷം ഞങ്ങൾ പ്രതികരിക്കാം എന്നുള്ള രീതിയിലാണ് എല്ലാവരും വെയിറ്റ് ചെയ്തിരുന്നത്. ആ പണി കഴിഞ്ഞ് ഇവർ ഇൻസ്റ്റയിലും അതേപോലെ യൂട്യൂബിലൊക്കെ വീഡിയോയും സ്റ്റാറ്റസൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോഴാണ് ഇവർ ഇളകിയത്, റോഡിലേക്ക് വണ്ടി ഇറക്കിയിട്ടുണ്ട്, എന്ത് നിയമത്തിലാണ് ഇറക്കിയെന്നുള്ള രീതിയിലാണ് ഇപ്പോൾ കേസുകളും കാര്യങ്ങളൊക്കെ പോയേക്കണം. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ട് രീതിയിൽ നമുക്ക് ചിന്തിക്കാം. ഒന്ന് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് ഒന്നില്ലെങ്കിൽ ആ ടാക്സും കാര്യങ്ങളൊക്കെ ഫുൾ അടപ്പിച്ച്, അല്ലെങ്കിൽ ഫൈൻ ഉണ്ടെങ്കിൽ ഫൈൻ എക്സ്ട്രാ ഫൈൻ കാര്യങ്ങളൊക്കെ അടപ്പിച്ചിട്ട് വാഹനം പുറത്തേക്ക് ഇറങ്ങണം. പിന്നെ അവരുടെ കളറും കാര്യങ്ങളൊക്കെ ആർ സിയിലൊക്കെ മാറ്റിയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ സംഭവങ്ങൾ സ്വാഭാവികമായിട്ടും മാറ്റിയെടുക്കാവുന്ന കേസുള്ളൂ. ഇനി അതല്ല എന്താ പറയുക മോഡിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഫൈനും കാര്യങ്ങളൊക്കെ അടക്കുകയാണെന്നുണ്ടെങ്കിൽ ഫൈൻ, അത് നിയമപരമായിട്ട് അങ്ങനെയും നീങ്ങാം. എങ്ങനെ ആയാലും അത് നിയമപരമായിട്ട് പോകണം എന്നാണ് എൻ്റെ ഒരു സജഷൻ. അപ്പോൾ ഈ ബുൾജറ്റിൻ്റെ പ്രശ്നമൊന്നുമില്ല. ഈ ബുൾജറ്റിൻ്റെ പ്രശ്നം അവർ ഫേമസ് ആയിപ്പോയി. ഫേമസ് അല്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ നിസ്സാര കാര്യങ്ങളുണ്ട്, ഇത് പൈസ കൊടുത്ത് അല്ലെങ്കിൽ ഫൈൻ അടച്ചിട്ട് കാര്യങ്ങളൊക്കെ തീർക്കാവുന്ന കേസേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഈ ഒരു കാഴ്ചപ്പാടാണ് എൻ്റെ ഭാഗത്തുള്ളത്. ഇപ്പോൾ ഞാൻ ആസ് എ റിവ്യൂവർ ഇത് പറഞ്ഞെന്നുള്ളൂ, വേറെ ഒന്നുമില്ല. പിന്നെ ബാക്കിയുള്ള യൂട്യൂബ് സഹോദരങ്ങളൊന്നും ഇതിനകത്തേക്ക് ഇറങ്ങിയായിട്ട് ഞാൻ കണ്ടില്ല. ഒന്ന് രണ്ട് സഹോദരങ്ങളൊക്കെ സ്റ്റാറ്റസും കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ട്. അപ്പോൾ ഇവരുടെ ഉറ്റ തോഴന്മാരായിട്ടുള്ള ഒന്ന് രണ്ട് ആൾക്കാരൊന്നും ഇതിനകത്തേക്ക് ഇറങ്ങി കണ്ടില്ല. എന്തുകൊണ്ടാണ് എനിക്ക് അറിയാൻ പാടില്ല. എന്തായാലും നമ്മുടെ നാട്ടിലാണെങ്കിൽ എൻ്റെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ എന്തായാലും ഉണ്ടായിരുന്നു കേട്ടോ. കാരണം ആരും നമ്മൾ വിമർശനവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും നല്ലതിനും നല്ലതിനും ചീത്തതിനും ചീത്തതെന്ന് നമ്മൾ പറയാറുണ്ട്.
അപ്പം എന്തായാലും ഒരു വാഹനം പുറത്തേക്ക് ഇറങ്ങട്ടെ, നെപ്പോളിയും നമുക്ക് റോഡിൽ നല്ല രീതിയിൽ തന്നെ കാണേണ്ട ആവശ്യമുണ്ട്. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ കാണാം കേട്ടോ.